ഞാൻ മോൻസ് ജോസഫ് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എം എൽ എ ആയി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ കടുത്തുരുത്തി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടുമ്പോൾ ഞാൻ പ്രതിദാനം ചെയ്ത കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി കഴിഞ്ഞ നാളിതുവരെയുള്ള കാലഘട്ടങ്ങളിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തോടെയാണ് വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. വസന്തം വരികയാണെങ്കും വികാസം നേടിയെന്നാട് വളർന്നു ഗ്രാമനഗരങ്ങൾ. ചിരിച്ചീടുന്ന നെൽപ്പാടം വിരിച്ചീടുന്ന വെൺപാത ക്ഷണം തേടുന്നു ബഹുദൂരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കിയ നിയോജക മണ്ഡലങ്ങളുടെ മുൻനിരയിൽ കടുത്തുരുത്തി മണ്ഡലത്തെയും എത്തിക്കുവാൻ കഴിഞ്ഞു എന്ന ചരിതാർത്ഥ്യമാണ് ജനപ്രതി എന്ന നിലയിൽ എനിക്കുള്ളത്. അത് ഈ നാട്ടിലെ ജനങ്ങളും ഒരുപോലെ സന്തോഷത്തോടെ അംഗീകരിക്കുന്ന കാര്യമാണ്. 96 കാലഘട്ടത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിക്കുവാൻ അവസരം ലഭിക്കുകയും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ നല്ലവരായ ജനങ്ങൾ ഇവിടെ വിജയിച്ചു വരാൻ അവസരമുണ്ടാക്കുകയും ചെയ്തതിലൂടെ കടുത്തുരുത്തിയുടെ വികസന ചരിത്രം തിരുത്തി കുറിക്കുകയാണ്. ഈ മണ്ഡലത്തിന് ശാശ്വതമായ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന് വേണ്ടി കൊണ്ടുവരാവുന്ന പദ്ധതികളും സ്ഥാപനങ്ങളുമെല്ലാം കൊണ്ടുവരുന്നതിനുള്ള നല്ല പരിശ്രമം നടത്തുകയുണ്ടായി. എം എൽ എ എന്ന നിലയിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മുഴുവൻ സമയം എന്നതുപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന, അവർക്ക് ഏത് സമയത്തും കടന്നു വരാവുന്ന, അവരുടെ സ്വന്തം കൂടപ്പുറപ്പായി നിൽക്കുന്ന ഒരു ജനപ്രതിയായിട്ടാണ് ഞാൻ ഇതുവരെ നിലകൊണ്ടിട്ടുള്ളത്. അഴിമതി രഹിതമായി ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പൊതുജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ധാർമ്മിക മൂല്യങ്ങൾക്കും സമൂഹത്തിൻ്റെ പൊതുമര്യാദകൾക്കും പൊതുമാന്യതയ്ക്കും എപ്പോഴും നിരക്കുന്ന വിധത്തിൽ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതും ഞാൻ അഭിമാനത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് സ്മരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിലെ എൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി ജനങ്ങൾ അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഇരട്ടി ആത്മാർത്ഥതയോടെ കൂടുതൽ സജീവതയോടെ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. മറ്റേത് കാലഘട്ടത്തെക്കാളും വികസന രംഗത്ത് മുന്നോട്ട് പോകാൻ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിന് തന്ന പരിഗണന, വികസന രംഗത്ത് പരമാവധി കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ പരിശ്രമം, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇന്ന് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ശ്രദ്ധേയമായ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൻ്റെ വികസന പദ്ധതികൾ കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാക്കിയത് വിഷൻ 2015 എന്ന ഒരു പൊതു കർമ്മ പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്. നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഉണ്ടായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായും ഇവിടെ ഒരു അഭിപ്രായ സമന്വയവും ഒരു വികസന മാസ്റ്റർ പ്ലാനും തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെ നിലനിന്നിരുന്നത് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ്. എനിക്ക് അക്കാര്യത്തിൽ വളരെയേറെ സന്തോഷത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങൾക്ക് ഒത്തിരി സ്ഥലത്ത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യു ഡി എഫ് ഗവൺമെൻറ് ഏതാണ്ട് 120 കോടിയോളം രൂപ ഈ അസംബ്ലി മണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് തന്നെ അനുവദിച്ചു എന്നുള്ളത് വികസന ചരിത്രത്തിലെ വലിയൊരു മുന്നേറ്റമാണ്. കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പദ്ധതികളും ജലനിധി പദ്ധതിയുടെ പദ്ധതികളും ഉൾപ്പെടെ വിവിധങ്ങളായ സ്കീമുകളിലൂടെ മണ്ഡലമൊട്ടാകെ മണ്ഡലത്തിൻ്റെ 75% പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞ വിധത്തിലുള്ള ഒരു വികസന മുന്നേറ്റം ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. അത് കേരളത്തിന് മാതൃകയാവുന്ന വിധത്തിലാണ് ഈ പദ്ധതി മുന്നോട്ട് പോയിട്ടുള്ളത്. അവശേഷിക്കുന്ന 25% ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതുകൂടി തീരുകയാണ്. സമ്പൂർണമായി കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഈ മണ്ഡലം വിജയകരമായി പ്രവർത്തിച്ചു എന്ന് വരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള വലിയ സന്തോഷം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ശ്രദ്ധേയമായ വികസന മുന്നേറ്റമുണ്ടായ മറ്റൊരു മേഖല റോഡ് വികസന രംഗത്താണ്. ബഹുമാനനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ധനകാര്യമന്ത്രി എന്ന നിലയിൽ കെ എം മാണി സാറിൻ്റെയും ഒക്കെ വലിയ സഹായത്തോടെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ റോഡ് വികസന രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ എം സി റോഡിൻ്റെ വികസനം. ചെങ്ങന്നൂർ മുതൽ 3 ആറ്റുപുഴ വരെ എം സി റോഡിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. യു ഡി എഫ് ഗവൺമെൻറ് മുൻഗണന കൊടുത്ത പദ്ധതിയാണ്. 125-130 കോടി രൂപയുടെ പദ്ധതി കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ തന്നെ വരികയാണ്. അതിൽ ഏറ്റവും ചാരിതാർത്ഥ്യത്തോടെ പറയട്ടെ, വികസന രംഗത്ത് മാതൃകയാവുന്ന വിധത്തിൽ കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൻ്റെ തുടക്കം എം സി റോഡിൽ തുടങ്ങുന്നത് പട്ടിത്താനം ജംഗ്ഷനിൽ നിന്നാണ്.
പട്ടിത്താനം ജംഗ്ഷൻ ഇംപ്രൂവ്മെൻ്റ് മുതൽ വെമ്പള്ളി, കാണക്കാരി, കുറവലങ്ങാട് കോഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട്, അപ്പോൾ പട്ടിത്താനം മുതൽ കുറവലങ്ങാട് കോഴ വരെയുള്ള ആദ്യത്തെ റീച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായ കാര്യമാണ്. കടുത്തുരുത്തിയിൽ നിന്ന് പിറവത്തേക്ക് പോകുന്ന റോഡും തലയോലപ്പറമ്പ് കൂത്താട്ടുകുളം റോഡും ഉൾപ്പെടെയുള്ളത് ബഹുമാനനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതുപോലെ തന്നെ കാണക്കാരിയിൽ നിന്ന് കടപ്പളമറ്റം വഴി കടന്നു പോകുന്ന കുമ്മണ്ണൂർ റോഡ്, ഇവിടെ കിടങ്ങൂരിൽ നിന്ന് കൂത്താട്ടുകുളത്തേക്ക് പോകുന്ന റോഡ്, ഇതെല്ലാം സെൻട്രൽ റോഡ് ഫണ്ടിൻ്റെയും സ്റ്റേറ്റ് റോഡ് ഫണ്ടിൻ്റെയും സംയുക്തമായ വിഹിതത്തിലൂടെ നിർമ്മാണം പൂർത്തീകരിച്ച നിരവധി റോഡുകളാണ് കാണാൻ കഴിയുന്നത്. ഗ്രാമീണ റോഡുകൾ പോലും BM&BC നിലവാരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ ഒരു വികസന മുന്നേറ്റമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ചാരിതാർത്ഥ്യത്തോടെ കാണുന്നത് ഈ അസംബ്ലി മണ്ഡലത്തിൽ കേരളത്തിലെ ശ്രദ്ധേയമായ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ സ്ഥാപനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജനങ്ങൾക്ക് എത്ര വലിയ സന്തോഷത്തോടെ പറയാൻ കഴിയുന്ന ഓരോ പ്രദേശത്തിൻ്റെയും ആവശ്യത്തിന് അനുസൃതമായ സ്ഥാപനങ്ങളും പദ്ധതികളുമാണ് നടപ്പാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സയൻസ് സിറ്റി, ഇപ്പോൾ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ UPA ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സയൻസ് സിറ്റി യാഥാർത്ഥ്യമാക്കാൻ പ്രിയങ്കരനായ ജോസ് കെ മാണി MP നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമങ്ങൾ വിജയിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതിനുള്ള സാങ്ഷൻ നമുക്ക് കിട്ടി. കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റാണ് അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിന് ഇതുപോലൊരു വലിയ പദ്ധതി കിട്ടിയെന്നുള്ളത് MP എന്ന നിലയിൽ ശ്രീ ജോസ് കെ മാണിക്കും, കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയുന്നത് MLA എന്ന നിലയിൽ എനിക്കും, ഏറ്റവും കൂടുതൽ ജനങ്ങളോട് ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് എത്ര വലുതാണ് എന്ന് തെളിയിക്കുന്നു. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ MLA എന്ന നിലയിൽ ഇവിടെ കൊണ്ടുവരാൻ 96 മുതലുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കാലഘട്ടത്തിൽ മുഖ്യമായും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വികസന നിലപാട്, ഇങ്ങനെ ലഭിച്ച സ്ഥാപനങ്ങൾക്ക് സ്വന്തമായി കെട്ടിട സമുച്ചയങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവുക, അതിൽ വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ മുൻഗണന കൊടുക്കുകയുണ്ടായി. കടുത്തുരുത്തി ഗവൺമെൻറ് പോളിടെക്നിക്കിന് വേണ്ടിയുള്ള കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ UDF ഗവൺമെൻറ് 15 കോടി രൂപയുടെ പദ്ധതി അനുമതി നൽകി. ഇപ്പോൾ കെട്ടിട സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ പോളിടെക്നിക് കെട്ടിട സമുച്ചയം കടുത്തുരുത്തിയിൽ യാഥാർത്ഥ്യമാവുകയാണ്. പോളിടെക്നിക്കിൻ്റെ ക്യാമ്പസ് തന്നെ കേരളത്തിന് മാതൃകയാവുന്ന ക്യാമ്പസാണ്. കേന്ദ്രീയ വിദ്യാലയം കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വികസന രംഗത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ കഴിഞ്ഞ UPA ഗവൺമെൻറ് ഒരു കേന്ദ്രീയ വിദ്യാലയം മാത്രമാണ് അനുവദിച്ചത്. അത് കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിലാണ്, കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. ഞാൻ നേരത്തെ സയൻസ് സിറ്റിയുടെ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്കരനായ ജോസ് കെ മാണി MP വലിയ സഹായം കേന്ദ്രീയ വിദ്യാലയം കടുത്തുരുത്തിയിൽ വരുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായ കെട്ടിടത്തിൽ ഇവിടെ കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ച ആദ്യ വർഷം തന്നെ ക്ലാസ് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എത്ര ശ്രദ്ധയോടെ ഇവിടുത്തെ വികസന കാര്യങ്ങൾ ഞങ്ങൾ നോക്കി നടത്തുന്നു എന്നുള്ളതിൻ്റെ നല്ല തെളിവാണ്. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് 75 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി ശിവ ഉമ്മൻചാണ്ടിയുടെയും പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി KM മാണിസാറിൻ്റെയും സഹായത്തോടെ ഇവിടെ അനുവദിച്ചു. ആ പദ്ധതി PWD വഴി ടെൻഡർ ചെയ്ത് ഇപ്പോൾ നടപ്പാക്കി. അവിടെ ക്ലാസ് തുടങ്ങിയ ആ കുട്ടികൾ കടന്നു വരുന്നത് എത്രയോ വലിയ സന്തോഷത്തോടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ കൊടുത്തിട്ടുള്ളത്. സർക്കാർ സ്കൂളുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട പഠന സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചത്. എല്ലാ ഗവൺമെൻറ് സ്കൂളുകൾക്കും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ വന്നിരിക്കുകയാണ്. കടുത്തുരുത്തിയിലെ ഗവൺമെൻറ് സ്കൂൾ തന്നെ, അവിടെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ കടുത്തുരുത്തിയിൽ എല്ലാവരും മുന്നോട്ട് വന്നു. MLA ഫണ്ട് അതിന് തന്നെ 3 കോടി രൂപയുടെ കെട്ടിട സമുച്ചയമാണ് കടുത്തുരുത്തി ഗവൺമെൻറ് സ്കൂളിൻ്റെ ക്യാമ്പസിൽ പൂർത്തിയാവുന്നത്. ആദ്യത്തെ ഘട്ടം ബഹുമാനനായ മുഖ്യമന്ത്രി ശിവ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്ക് തുറന്നു കൊടുത്തു. അവർക്ക് ഓഡിറ്റോറിയം അടക്കം സൗകര്യപ്രദമായി ചെയ്തു കൊടുത്തു. ഇപ്പോൾ 2-ാമത്തെ ബ്ലോക്കിൻ്റെ പണി നടക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതുകൂടി തീരും. അപ്പോൾ കടുത്തുരുത്തി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് വികസന രംഗ നിയോജക മണ്ഡലത്തിൻ്റെ ഹെഡ്ക്വാർട്ടർ എന്ന നിലയിൽ പൂർത്തിയാകുന്നത് പോലെ തന്നെ മണ്ഡലത്തിൻ്റെ ഏറ്റവും അതിർത്തിയിലുള്ള പുതുവേലി സ്കൂള്, മനോഹരമായ കെട്ടിട സമുച്ചയങ്ങൾ, MC റോഡിന് സമാന്തരമായി ഇപ്പോൾ പുതുവേലിയിൽ MLA ഫണ്ട് കൊണ്ട് തന്നെ 2.5 കോടി രൂപയുടെ കെട്ടിട സമുച്ചയം പുതുവേലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി പ്രത്യേകമായി പൂർത്തീകരിച്ചു തുറന്നു കൊടുത്തു കുട്ടികൾക്ക്. അടുത്തത് ഹൈസ്കൂളിന് വേണ്ടിയുള്ള കെട്ടിടം 1.5 കോടി രൂപയുടെ ബ്ലോക്ക് പണി പൂർത്തിയാകുന്നു. അതുകൂടി തീരുമ്പോൾ ആ പ്രദേശത്ത് സർക്കാർ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല നിലയിൽ പഠിക്കാനുള്ള സാഹചര്യം കിട്ടുകയാണ്. കാണക്കാരി ഗവൺമെൻറ് സ്കൂള് ഇവിടെ ഏറ്റുമാനൂർ എറണാകുളം റോഡിൻ്റെ സൈഡിലാണ്. 2.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കാണക്കാരി സ്കൂളിൽ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2.4 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കടപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാകാൻ പോവുകയാണ്. പൂവക്കുളത്ത് ഗവൺമെൻറ് സ്കൂള്, അവിടെ 100 വർഷം കഴിഞ്ഞ സ്കൂളാണ്, ഇടിഞ്ഞു വീഴുന്നതിനെക്കുറിച്ച് ആശങ്കയിലാണ് രക്ഷിതാക്കൾ എൻ്റെ അടുക്കൽ വന്നത്.
അവിടെ ചെന്നപ്പോൾ ജനപ്രതിനിധികൾ പറഞ്ഞു അവിടെ 1 കോടി രൂപയുടെ സ്കൂൾ കെട്ടിട സമുച്ചയം പൂർത്തിയാവുകയാണ്. അതുപോലെ കടുത്ത് പെരുവ ഗേൾസ് സ്കൂളിലും ബോയ്സ് സ്കൂളിലും 50 ലക്ഷം രൂപയുടെ 2 പ്രോജക്റ്റുകളാണ് 2 സ്കൂളിനും വേണ്ടി നടപ്പാക്കിയിരിക്കുന്നത്. ആ പാനറിയിൽ ഹരിജൻ വെൽഫെയർ LP സ്കൂളിന് വേണ്ടി 30 ലക്ഷം രൂപയാണ് പുതിയ ക്ലാസ് റൂമുകൾ പണിയാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തത്. ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിൽ പുതിയ പുതിയ സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഒക്കെ കോളേജുകളായാലും അപ്ലൈഡ് സയൻസ് കോളേജ് നീടൂരിലെ കോളേജിന് വേണ്ടി പുതിയ കെട്ടിട സമുച്ചയം ഇപ്പോൾ പണി പൂർത്തിയായിരിക്കുന്നു. അതുപോലെ കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി കുറേയേറെ കാര്യങ്ങൾ ഈ 5 വർഷത്തിനുള്ളിൽ അവിടെ നടപ്പാക്കാൻ കഴിഞ്ഞു. അങ്ങനെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പരമാവധി കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന ചരിതാർത്ഥ്യമുണ്ട്. സ്ഥാപനങ്ങളും പദ്ധതികളും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ റെക്കോർഡാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഉഴവൂരിൽ പുതിയ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് അനുവദിച്ചു. അത് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ച് നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോനിപ്പള്ളി കല്ലിടുക്കിൽ 2 ഏക്കർ സ്ഥലം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബഹുമാനായ മന്ത്രി ശ്രീ PJ ജോസഫ് സാർ വിട്ടുതന്നു. അവിടെ മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സഹകരണത്തോടെ കേരളത്തിലെ ഡ്രൈവർമാർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് സെന്റർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം നടപ്പാക്കുന്ന പുതിയ പദ്ധതി, ഇതെല്ലാം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാൻ കഴിയുന്ന സെന്റർ മോനിപ്പള്ളി കല്ലിടുക്കിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കെൽട്രോൺ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പഞ്ചായത്ത് ഓഫീസിന് കെട്ടിട സമുച്ചയം ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതിന് പ്രത്യേക പരിഗണന കൊടുത്തു. വെളിയന്നൂരിൽ പഞ്ചായത്ത് ഓഫീസ് കോംപ്ലക്സ് MLA ഫണ്ട് കൂടി ചേർത്തുകൊണ്ട് ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കി തുറന്നു കൊടുക്കുകയുണ്ടായി. കാണക്കാരിയിൽ പഞ്ചായത്ത് ഓഫീസ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. MLA ഫണ്ട് കൊണ്ട് കല്ലമ്പാറയിൽ ഓഫീസ് അനക്സ് എന്നുള്ള നിലയിൽ കമ്മ്യൂണിറ്റി ഹാൾ അടക്കം നിർമ്മിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപനങ്ങൾ വരുന്ന കാര്യത്തിൽ ഇപ്പോൾ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ പുതിയ മാഞ്ഞൂർ പോലീസ് സ്റ്റേഷൻ കുറുപ്പന്തറയിലാണ്. സർക്കാർ അതിൻ്റെ ഉത്തരവിറക്കി. ഇപ്പോൾ അതിന് പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കിയാൽ എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാം. കടുത്തുരുത്തി സർക്കിൾ ഓഫീസിന് സ്വന്തമായ കെട്ടിടം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്വന്തമായ കെട്ടിടം ഈ കഴിഞ്ഞ ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തിയാക്കി ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല വന്ന് ഉദ്ഘാടനം ചെയ്തു. കടുത്തുരുത്തിയിലെ മിനി സിവിൽ സ്റ്റേഷൻ ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളിൽ കുടുങ്ങിയതാണ്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിൽ കടുത്തുരുത്തി മിനി സിവിൽ സ്റ്റേഷനും യാഥാർത്ഥ്യമാവുകയാണ്. കുറവലങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് UDF ഗവൺമെന്റ് 1 കോടി രൂപയുടെ പുതിയ പദ്ധതി കൂടി അനുവദിച്ചപ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ടതായി തീരുകയാണ്. അങ്ങനെ കുറവലങ്ങാട്ട് പുതുതായിട്ട് അനുവദിച്ച സബ് ട്രഷറി ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയം ജില്ലയിൽ 2 ആയുർവേദ കിടത്തി ചികിത്സയുടെ ആയുർവേദ ആശുപത്രി അനുവദിച്ചപ്പോൾ 1 കടുത്തുരുത്തി മണ്ഡലത്തിലാണ് ലഭിച്ചത്. 32 കിടക്കകളുള്ള 20 സ്റ്റാഫ്, 5 ഡോക്ടർമാർ ഉൾപ്പെടെ സംസ്ഥാന UDF ഗവൺമെന്റ് ഇവിടെ വെളിയന്നൂരിലാണ് പുതിയ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മുൻ രാഷ്ട്രപതി ഡോക്ടർ KR നാരായണന്റെ നാമധേയത്തിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്ന KR നാരായണൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതിനും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഫണ്ടിന്റെ അപര്യാപ്തത, ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ 2.5 കോടി രൂപയുടെ അനുമതി കൊടുത്ത് അതിന്മേലാണ് ആദ്യത്തെ ഒരു ഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ അത് മുന്നോട്ട് വന്നപ്പോൾ ആ പദ്ധതിയുടെ കാര്യത്തിൽ ഫണ്ടിന്റെ അപര്യാപ്തത വന്നു. ബഡ്ജറ്റിലൂടെ KM മാണി സാർ തന്നെ 15 കോടി രൂപയാണ് KR നാരായണ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് വേണ്ടി UDF ഗവൺമെന്റിന്റെ സമയത്ത് അനുവദിച്ചതെന്ന്. അതുകൊണ്ടാണ് അത് പൂർത്തിയാവുന്നത്. മനോഹരമായ 6 നില കെട്ടിടം ഇപ്പോൾ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് പൂർത്തിയാക്കി. അതിന്റെ സമർപ്പണം മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം നിർവഹിച്ചു. ഇനിയിപ്പോൾ 6 മാസത്തിനുള്ളിൽ ആശുപത്രിയുടെ പ്രാഥമിക കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ ഹോസ്പിറ്റൽ തന്നെ അവിടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. അപ്പോൾ ആതുര ശുശ്രൂഷ രംഗത്ത്, ആരോഗ്യ പരിപാലന രംഗത്ത് എല്ലാ ആശുപത്രികൾക്കും ഇപ്പോൾ കുറവലങ്ങാട് താലൂക്ക് ആശുപത്രിക്ക് അവിടെ ഒരു അപ്ഗ്രേഡേഷൻ കൊടുത്തു. അവിടെ കുറേയേറെ കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ പുതുതായിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞു. അതുപോലെ വിവിധ ആശുപത്രികൾക്കും ഇപ്പോൾ ഉള്ള സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടന്നു. ഇനി ഈ രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. മിഷൻ 2020 ലക്ഷ്യം വയ്ക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. ആരോഗ്യ മേഖലയിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് നടത്തുന്നതാണ്. ഈ അസംബ്ലി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത മറ്റൊരു മേഖലയാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഞാനിപ്പോൾ ഈ 5 വർഷം കുടിവെള്ള കാര്യത്തിൽ, റോഡ് വികസന കാര്യത്തിൽ മുൻഗണന നൽകിയതുപോലെ തന്നെ കഴിഞ്ഞ ടൈമിൽ മുൻഗണന കൊടുത്ത കാര്യമാണ് ഇവിടെ സമ്പൂർണ്ണ വൈദ്യുതീകരണം, എല്ലാവർക്കും കറണ്ട് കണക്ഷൻ ലഭിക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ. MLA ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണ മണ്ഡലമായി നേരത്തെ പ്രഖ്യാപിച്ച മണ്ഡലമാണ്. ഞാൻ ആ കാലഘട്ടത്തിൽ MLA എന്ന നിലയിൽ നല്ല പരിശ്രമം നടത്തിയാണ് ഇവിടെ ഈ ഒരു ജനങ്ങൾക്ക് വോൾട്ടേജ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി വിവിധ 66 KV സബ്സ്റ്റേഷനും, അത് കുറവലങ്ങാടും, 33 KV സബ്സ്റ്റേഷൻ കടുത്തുരുത്തിയിലും,
33 കെ വി സബ്സ്റ്റേഷൻ കിടങ്ങൂരിലും 33 കെ വി സബ്സ്റ്റേഷൻ കല്ലറയിലും ഇത്രയൊക്കെ അന്ന് അനുവദിച്ചു. കുറേയേറെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ ഈ 66 കെ വി സബ്സ്റ്റേഷൻ കുറവലങ്ങാട്ട് അനുവദിച്ചെങ്കിലും അതിൻ്റെ ഒരു ഈ വൈദ്യുതി വിതരണ ശൃംഖല ഫലപ്രദമായി നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുള്ള കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ ഫാസ്റ്റായിട്ട് നടത്തി. ഇപ്പോൾ UDF ഗവൺമെൻറ് ഈ കാലഘട്ടത്തിൽ നിയോജക മണ്ഡലം മുഴുവൻ പരിശോധിച്ചാൽ അറിയാം എത്രയോ സ്ഥലത്താണ് ഒരു പുതിയതായിട്ടുള്ള ലൈൻ ഇമ്പ്രൂവ്മെൻറ്റ് വർക്കുകൾ നടന്നിരിക്കുന്നു, പുതിയ ട്രാൻസ്ഫോമറുകൾ ഇതെല്ലാം സ്ഥാപിച്ചു. വളരെ വലിയൊരു മുന്നേറ്റം ഈ രംഗത്തുണ്ടായിരിക്കുകയാണ്. അത് തന്നെയുമല്ല, ഇപ്പോൾ കുറവലങ്ങാട് പുതിയ വൈദ്യുതി ഭവൻ, അത് ബഹുമാനായ മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടാണ് കുറവലങ്ങാട് വൈദ്യുതി ഭവൻ അനുവദിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. നിയോജക മണ്ഡലത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങളോട് ഏറ്റവും കൂടുതൽ കാരുണ്യത്തോടെ പ്രവർത്തിക്കാൻ MLA എന്നതിൽ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായി ഞാൻ കാണുകയാണ്. കാരണം ഇവിടെ എത്രമാത്രം ആളുകൾക്കാണ് സഹായം കിട്ടിയിട്ടുള്ളത്? 100,000 രൂപ മുതൽ ചില കാര്യങ്ങളിൽ 200,000 രൂപ വരെ, അതിന് താവ 10,000 രൂപ മുതൽ ആളുകളുടെ ആവശ്യത്തിൻ്റെ അനുസരിച്ച്. എന്തുമാത്രം ചികിത്സാ ചിലവാ മനുഷ്യന് വരുന്ന ഇപ്പം പാവങ്ങൾ എന്ത് ചെയ്യും? അവരെ സഹായിക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വന്നു. 3.5 കോടി രൂപ ഈ അസംബ്ലി മണ്ഡലത്തിൽ തന്നെ പാവങ്ങൾക്ക് ചികിത്സാ സഹായമായി വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നേരിട്ട് ഞാൻ MLA എന്നതിൽ ഇടപെട്ട് വാങ്ങിച്ചിരിക്കുന്നു. അല്ലാതെ ഇവിടെയുള്ള എല്ലാ മനുഷ്യരിൽ നിന്ന് ഈ നിയോജക മണ്ഡലത്തിലെ അപേക്ഷകൾ കൊടുത്ത് പാസ്സാക്കി കിട്ടിയിരിക്കുന്ന തുക എത്രയാണ്? 10 കോടി രൂപയുടെ എങ്കിലും ചികിത്സാ സഹായം മണ്ഡലത്തിൽ ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാർഷിക മേഖലയാണ്. ഇവിടുത്തെ റബ്ബർ കർഷകർ പ്രയാസം അനുഭവിച്ചപ്പോൾ ഞങ്ങൾ ജനപ്രതിനിധികളിൽ നിന്ന് എല്ലാവരും വിഷമിച്ചു. പ്രയാസത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആത്മാർത്ഥമായ നിലപാടെടുത്തു. റബ്ബർ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കണം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഈ ഇറക്കുമതി തുടരുകയും കേന്ദ്രത്തിൻ്റെ സഹായം നമുക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോഴും നിയമസഭയിൽ ഞാൻ 4 പ്രാവശ്യം സുദർശനിക്കൽ പ്രമേയം കൊണ്ടുവന്നു വിവിധ ചർച്ചകളിലൂടെ. അങ്ങനെയാണ് ബഹുമാനായ KM മാണി സാർ ബഡ്ജറ്റിലൂടെ റബ്ബർ കർഷകരെ സഹായിക്കാൻ വേണ്ടി വില സ്ഥിരതാ ഫണ്ട് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. 300 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു. ഇതൊരു വിജയകരമായ പദ്ധതിയായിട്ട് ഇപ്പം മാറിയിരിക്കുകയാണ്. അതുപോലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ കടുത്തുരുത്തി മണ്ഡലത്തിൽ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. എനിക്കതിലും സന്തോഷമുണ്ട്. ഇതൊരു കൃഷിക്കാരുടെ സ്ഥലമാണ്, കർഷക മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ടതാക്കി മാറ്റാൻ, തോടുകളുടെ ആഴം കൂട്ടി ഇവിടെ നീരൊഴുക്കുണ്ടാക്കാൻ, ഇവിടെ ചെറിയ ചെറിയ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ബഹുമാനായ മന്ത്രി ശ്രീ PJ ജോസഫ് സാറിൻ്റെ സഹായത്തോടെ ഇവിടെ നിരവധിയായ ചെറിയ ചെറിയ പാലങ്ങൾ, ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമുകൾക്ക് വേണ്ടി ഉള്ള പദ്ധതികൾ, അതിൽ നടക്കാതെ കിടന്നിരുന്ന വെളിയന്നൂരിലെ ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീമിന് വേണ്ടി 75 ലക്ഷം രൂപയുടെ പുതിയ അനുമതി, അത് ടെൻഡർ ചെയ്ത് നടപ്പാക്കാൻ കഴിയുന്നതിലേക്ക് ആ പ്രവർത്തനങ്ങൾ മാറിയത്, ഏതാണ്ട് ഒരു 15 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായ ആവശ്യങ്ങൾക്ക്, കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നാട്ടിൽ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ അത് കാർഷിക മേഖലയ്ക്ക് അനുഗ്രഹമാവുന്ന പദ്ധതികളായി മാറി. ഇവിടെ 2 Agro Service Centers കർഷകർക്ക് വേണ്ട ഉപകരണങ്ങളെല്ലാം കൊടുക്കാൻ കടുത്തുരുത്തിയിലും കുറുപ്പന്തറയിലും 2 സെൻ്ററുകൾ, ഉഴുവൂർ ബ്ലോക്കിൻ്റെ കീഴിലും കടുത്തുരുത്തി ബ്ലോക്കിൻ്റെ കീഴിലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ. ഇങ്ങനെ വികസന രംഗത്ത് എന്നതുപോലെ തന്നെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കനാലുകൾ. അതുകൊണ്ട് ഇപ്പോൾ ഈ കടുത്ത വരൾച്ചയുടെ സമയത്ത് കനാൽ തുറന്നുവിടാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കനാൽ തുറന്നുവിട്ടു. ഇപ്പോൾ വെള്ളം റൊട്ടേഷൻ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ MVP കനാലുകളുടെ പൂർത്തീകരിച്ച സ്ഥലങ്ങളിൽ ഇത് അനുഗ്രഹമായി തീർന്നു എന്നത് വലിയ കാര്യം. ജനങ്ങൾക്ക് കാർഷിക രംഗത്തും ജലസേചന രംഗത്തും നല്ല നിലയിലുള്ള ഇന്നുണ്ടായിരിക്കുന്ന ഈ പുരോഗതി പൂർണ്ണതയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും നടത്തുന്നതാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ വരുന്ന ഭാഗത്ത് റെയിൽവേ വികസന രംഗത്തും വളരെ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ആപ്പാഞ്ചിറ വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ വികസന പ്രവർത്തനങ്ങൾ 3 പ്ലാറ്റ്ഫോമോടുകൂടി വന്ന് റെയിൽവേ മേൽപ്പാലം ആപ്പാഞ്ചിറയിൽ വന്നത് ഉൾപ്പെടെ പൂർത്തിയാകുമ്പോൾ ഇവിടുത്തെ ജംഗ്ഷൻ്റെ മുഖച്ഛായ മാറുകയാണ്. അതുപോലെ തന്നെ കുറുപ്പന്തറയിലും നല്ല നിലയിലുള്ള ഡെവലപ്മെൻ്റാണ് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ 5 വർഷക്കാലം വിഷൻ 2015 എന്ന കർമ്മ പരിപാടി വിജയകരമായി ഈ മണ്ഡലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വരുന്ന 5 വർഷക്കാലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിഷൻ 2020 എന്ന പദ്ധതിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രാഥമിക ചർച്ചകൾ ആദ്യ റൗണ്ടിൽ തന്നെ നടത്തി. നല്ല പ്രതികരണം ജനങ്ങളിൽ നിന്ന് വരികയാണ്. ഇനി ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ്, അതിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പാക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത്രയേറെ വികസന കാര്യങ്ങൾ കടുത്തുരുത്തി മണ്ഡലത്തിൽ നടപ്പാക്കിയപ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ സഹായങ്ങൾ ചെയ്തപ്പോൾ, അഴിമതി രഹിതമായി ഇത് മുഴുവൻ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ മന്ത്രിയായിരുന്നപ്പോഴും അഴിമതി രഹിതമായി സത്യസന്ധമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് കേരളം ഒരുപോലെ അനുഗ്രഹിച്ച് അംഗീകരിച്ച ഒരു വസ്തുതയാണ്. ഞാനത് ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുകയാണ്.
അതുപോലെ തന്നെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെ വികസനം എന്ന നമ്മുടെ മുഖ്യ അജണ്ട. നിയോജക മണ്ഡലത്തിലെ 11 പഞ്ചായത്തിനും വേണ്ടി ഇനി എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ അതെല്ലാം വരുന്ന 5 വർഷക്കാലത്തിനുള്ളിൽ കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമത്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് സമ്മതിദാനാവകാശം അഭ്യർത്ഥിക്കുന്നത്. ഇതുവരെ എന്നെ അനുഗ്രഹിച്ച നല്ലവരായ മുഴുവൻ ജനങ്ങളോടും നിറഞ്ഞ മനസ്സോടെ ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ കാണിച്ച എന്നോട് കാണിച്ച സ്നേഹം അത് 10 ഇരട്ടിയായി വിശ്വസ്തതയോടെ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റിയിട്ടുണ്ട് എന്ന പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയാണ് വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ വരുന്നത്. പ്രവർത്തന രംഗത്ത് ഇനി നടപ്പാകേണ്ടതായ കാര്യങ്ങൾ, ഏതെങ്കിലുമൊക്കെ സാങ്കേതികമായ കാരണങ്ങളിൽ മുടങ്ങിപ്പോയിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന് കൂടുതൽ പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എളിയവനായ എനിക്ക് നൽകി അനുഗ്രഹിക്കണം എന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഈ മണ്ഡലമൊട്ടാകെയുള്ള ജനങ്ങളെ മുഴുവൻ നേരിൽ കാണുവാനും എല്ലാവരോടും വോട്ടുകൾ ചോദിക്കുവാനുമുള്ള പരിശ്രമത്തിൽ തീക്ഷ്ണമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാം പക്ഷേ പ്രായോഗികമായി അതിന് കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. വരും ദിവസങ്ങളിലും ക്യാമ്പയിനിലൂടെ എല്ലാം എല്ലാവരെയും സമീപിക്കുകയാണ്. ഇത് നേരിട്ടുള്ള അഭ്യർത്ഥനയായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൻ്റെ നിയമസഭാംഗമായി വീണ്ടും വിജയിച്ചു വരാനും അതിലൂടെ ജനങ്ങൾക്ക് നന്മയുണ്ടാകാനും നാടിന് പുരോഗതി ഉണ്ടാകാനും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ 2 അടയാളത്തിൽ രേഖപ്പെടുത്തി ഇളയവനായി എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി എല്ലാവരോടും അപേക്ഷിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹാശംസകൾക്ക് ഞാൻ പ്രത്യേകമായി നന്ദി പറയും. വളരണം ഈ നാട്, തുടരണം ഈ ഭരണം. ഒരു വട്ടം കൂടി UDF സർക്കാർ.